ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് കോൺക്രീറ്റ് ടെക്നോളജി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ് മൊഡ്യൂൾ ത്രീ മൊഡ്യൂൾ ത്രീയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിക്സ് ഡിസൈനെ കുറിച്ചാണ് കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ഇപ്പം കോൺക്രീറ്റ് മിക്സ് ഡിസൈനിന്റെ കാൽക്കുലേഷൻ പാർട്ട് ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു കോൺക്രീറ്റ് മിക്സ് നമുക്ക് വേണ്ട സ്ട്രെങ്ത്തിന് എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും ഡിസൈൻ ചെയ്തെടുക്കും എന്നാണ് മിക്സ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിനു മുന്നേ ആ കാൽക്കുലേഷൻ പാർട്ടിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട് എന്താണ് മിക്സ് ഡിസൈൻ എന്തൊക്കെയാണ് മിക്സ് ഡിസൈനിൽ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഏതൊക്കെ മെത്തേഡിലാണ് സാധാരണഗതിയിൽ മിക്സ് ഡിസൈൻ ചെയ്യുക ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക സോ ദ ഫസ്റ്റ് സെഷൻ വിൽ ബി ഓൺ ദ മിക്സ് ഡിസൈൻ ബേസിക്സ് ഓക്കെ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ആദ്യത്തെ രണ്ട് മൊഡ്യൂളിൽ എന്താ ഒന്ന് ഡിസ്കസ് ചെയ്തതെന്ന് നോക്കാം സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ഓഫ് കോൺക്രീറ്റ് ആയിരുന്നു മെറ്റീരിയൽസ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ കോസ് അഗ്രിഗേറ്റ് ഫൈൻ അഗ്രിഗേറ്റ് അതുപോലെ ബൈൻഡിങ് മെറ്റീരിയൽ സിമെന്റ് വിത്ത് വാട്ടർ അല്ലേ സോ പ്ലസ് എനി അഡീഷണൽ മെറ്റീരിയൽ ലൈക്ക് അഡ്മിക്സ്റ്റേഴ്സ് നമ്മുടെ പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യാൻ ആഡ് ചെയ്യുന്ന അഡ്മിക്സ്റ്റേഴ്സ് പോലെയുള്ള മെറ്റീരിയൽസ് സോ ഇത്രയും കാര്യങ്ങൾ അതെന്തൊക്കെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഇപ്പൊ അഡ്മിനിസ്റ്റേഴ്സ് ആണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് അഡ്മിനിസ്റ്റേഴ്സ് ആഡ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ ഈ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിന്റെയും പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചു അതെങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് പഠിച്ചു സോ ഫസ്റ്റ് മൊഡ്യൂൾ ഈ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് സെക്കൻഡ് മൊഡ്യൂളിലെ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് പഠിക്കാനാണ് സോ ആദ്യം കോൺസ്റ്റിറ്റ്യുവൻസിനെ കുറിച്ച് പഠിച്ചു എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു ആ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് കോൺക്രീറ്റിൻ്റെയും ഹാർഡൻ കോൺക്രീറ്റിൻ്റെയും അതായത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലിരിക്കുന്ന കോൺക്രീറ്റ് മിക്സ് ചെയ്ത പാടെയുള്ള കോൺക്രീറ്റും ആ കോൺക്രീറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചു ഈ ഒക്കെ നമ്മൾ പഠിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട് നമുക്കറിയാം ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ ഈസ് സവൺ ഹു ഡിസൈൻസ് അല്ലെ എന്തെങ്കിലും ഒരു സാധനം രൂപകൽപ്പന ചെയ്യുന്നവരാണ് എഞ്ചിനീയർസ് എന്ന് പറയാം നമ്മളൊക്കെ ഈ പ്രോപ്പർട്ടീസ് പഠിച്ചത് അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസിനെ കുറിച്ച് പഠിച്ചത് നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസ് കിട്ടാൻ ഈ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഉചിതമായ രീതിയിൽ മിക്സ് ചെയ്യണം അങ്ങനെ ഏത് രീതിയിൽ മിക്സ് ചെയ്താൽ നമുക്ക് എക്കണോമിക്കലായിട്ട് ഡിസൈഡായിട്ട് ഉള്ള പ്രോപ്പർട്ടീസ് ലഭിക്കുന്ന രീതിയിൽ ഒരു കോൺക്രീറ്റ് കിട്ടും അതാണ് ഒരു എൻജിനീയറിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ സോ ആ ഒരു ആ ആസ്പെക്റ്റിലോട്ടാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പോവാം സോ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇസ് ദ ഡിസൈൻ ഓഫ് എ കോൺക്രീറ്റ് മിക്സ് അപ്പം നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് കിട്ടാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് എങ്ങനെ എക്കണോമിക്കലായിട്ട് ഒരു കോൺക്രീറ്റ് മിക്സ് ഡെവലപ്പ് ചെയ്തെടുക്കാം അതാണ് മിക്സ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് വി വിൽ ബി ഡിസ്കസിങ് ഓൺ മിക്സ് ഡിസൈൻ ഓൺ ദി തേർഡ് മോഡ്യൂൾ ഓക്കെ ഇനി മൂവിങ് ഫോർവേഡ് നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു പിക്ചറൈസേഷൻ ആണ് ആണിത് മൊഡ്യൂൾ വണ് നിങ്ങൾ പഠിച്ചത് കോൺസ്റ്റിറ്റുവൻസ് ആണ് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഈ കോൺസ്റ്റിറ്റുവൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും കോൺക്രീറ്റ് കിട്ടും ഇനി ഈ കോൺസ്റ്റിറ്റുവൻസ് എല്ലാം പല സോഴ്സസ് ഈന്ന് പല കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയൽസ് ആണ് ഇപ്പൊ സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ സ്റ്റീൽ ഒരു അലോയ് ആണ് പക്ഷെ സ്റ്റീൽ ഹോമോജീനിയസ് ആണ് അല്ലേ ഏതൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഹോമോജീനിയസ് ആണ് ഓൾമോസ്റ്റ് അപ്പോൾ സ്റ്റീലിന്റെ പ്രോപ്പർട്ടീസ് കുറച്ചുകൂടി കൂടി ഈസിയർ ആണ് പക്ഷെ നമ്മൾ കോൺക്രീറ്റിലോട്ട് വരുമ്പോഴോ ഈ എല്ലാ മെറ്റീരിയൽസും കോൺക്രീറ്റിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും പല സോഴ്സ് പല കണ്ടീഷൻസിൽ നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങളാണ് അപ്പൊ അതിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് കെമിക്കൽ ആയാലും ഫിസിക്കൽ ആയാലും വ്യത്യാസം ഉണ്ടാവും സോ ഇതൊക്കെ മിക്സ് ചെയ്തിരിക്കുന്ന കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരണമെങ്കിൽ അതായത് നമുക്കൊരു ഡിസൈഡ് ലക്ഷ്യം ഉണ്ടാവും അല്ലെ ഇത്ര സ്ട്രെങ്ത് ആ കോൺക്രീറ്റിനുണ്ടാവണം അല്ലെങ്കിൽ ആ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കുന്ന സ്ട്രക്ചർ ഇത്ര കാലം നിക്കണം സോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വി ഹാവ് ടു മിക്സ് ഇൻ എ പ്രോപ്പർ പ്രപ്പോർഷൻ അപ്പം നമുക്ക് കിട്ടേണ്ട ഡിസൈഡ് ഔട്ട്പുട്ടിന് വേണ്ടി ഈ സാധനങ്ങളെല്ലാം ഒരു ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ നമ്മൾ ചൂസ് ചെയ്തിട്ട് ആ പ്രൊപ്പോർഷനിലാണ് കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾ എം ഫിഫ്റ്റീൻ എം ട്വന്റി എന്നൊക്കെ പറഞ്ഞിട്ട് വൺ ഈസ് ടു ടു ഈസ് ടു ഫോർ അല്ലെങ്കിൽ വൺ ഈസ് ടു വൺ പോയിന്റ് ഫൈവ് ഈസ് ടു ത്രീ എന്നൊക്കെ പറഞ്ഞ് മിക്സ് പ്രൊപ്പോർഷൻ കേട്ടിട്ടുണ്ട് അല്ലെ ആ മിക്സ് പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് കിട്ടാൻ ഇത് എത്ര റേഷ്യോയിൽ ആഡ് ചെയ്യണം അതിനെയാണ് മിക്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അല്ലേ സോ മിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊഡ്യൂൾ ത്രീയിൽ ഉദ്ദേശിക്കുന്നത്

കോൺക്രീറ്റിൽ എന്തിനു വേണ്ടി ആ നമ്മൾ ഉണ്ടാക്കുന്ന കോൺക്രീറ്റിന് സഫിഷ്യൻറ്റ് വർക്കബിലിറ്റി ഉണ്ടാവണം നമുക്ക് നമ്മുടെ ഹാൻഡിലിങ്ങിന് ഈസി ആയിട്ടുള്ള അത് ഏത് സൈറ്റിലാണോ അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലാണോ നമ്മൾ ആ കോൺക്രീറ്റ് ഉപയോഗിക്കുന്നത് ആ കണ്ടീഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വർക്കബിലിറ്റി ഉള്ള കോൺക്രീറ്റ് ആയിരിക്കണം രണ്ടാമത് നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയാണോ സ്ട്രക്ചർ എടുക്കുന്നത് അപ്പം ആ സ്ട്രക്ചറിന് പറ്റുന്ന ലോഡ് ക്യാരി കപ്പാസിറ്റി ഉണ്ടാവണമെങ്കിൽ ആ കോൺക്രീറ്റിന് സ്ട്രെങ്ത് ഉണ്ടാവണം സോ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രെങ്ത് കിട്ടുന്ന രീതിയിലായിരിക്കണം ആ പ്രൊപ്പോർഷൻ മൂന്നാമത് ഡ്യൂറബിലിറ്റി ഞാൻ ഡ്യൂറബിലിറ്റിയെ കുറിച്ച് ബ്രീഫായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ ഫോർത്ത് മൊഡ്യൂളാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രക്ചർ അതിൻ്റെ ലൈഫ് ടൈമിൽ അതിന് ചെയ്യേണ്ട ഫങ്ഷൻ അപ്പം നമ്മളൊരു വീട് മണിത് കഴിഞ്ഞാൽ ആ വീട്ടിൽ നമുക്ക് താമസിക്കാമെന്നുള്ളതാണ് വീടിന്റെ ഫങ്ഷൻ അല്ലേ അപ്പോൾ ആ ഒരു ലൈഫ് ടൈമിൽ അതിന്റെ ഫങ്ഷൻ അത് സെർവ് ചെയ്യുന്ന കാര്യമാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ അത് ഡ്യൂറബിൾ ആയിരിക്കണം അല്ലേ സോ ആ ഡ്യൂറബിലിറ്റിക്ക് ഉള്ള റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മിക്സ് സോ ഈ മിക്സ് പ്രൊപ്പോർഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ മൂന്ന് ഫാക്ടേഴ്സ് നമ്മുടെ മനസ്സിലുണ്ടാവണം ഇനി എങ്ങനെയാണ് ഈ മിക്സ് പ്രൊപ്പോർഷൻ തിരഞ്ഞെടുക്കുക അത് രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുക ക്യാൻ ബി അറൈവ് ഫ്രം നോമിനൽ മിക്സസ് ആൻഡ് ഡിസൈൻ മിക്സസ് നമ്മൾ ആദ്യം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് എന്താണ് നോമിനൽ മിക്സ് എന്താണ് ഡിസൈൻ മിക്സ് ഓക്കെ സോ കോൺക്രീറ്റ് മിക്സസ് നമ്മൾ പറഞ്ഞു മിക്സ് പ്രൊപ്പോർഷൻസ് ആക്ച്വലി സോ ഈ ഓരോ എലമെന്റും എത്ര റേഷ്യോയിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് മിക്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അത് രണ്ട് രീതിയിലാണ് നമ്മൾ മിക്സ് പ്രൊപ്പോർഷൻസ് പറയുക ഒന്നാമത്തത് നോമിനൽ മിക്സസ് രണ്ടാമത്തേത് ഡിസൈൻ മിക്സസ് ഓക്കെ നോമിനൽ മിക്സസ് എന്ന് പറയാം നമ്മളൊരു എന്താ പറയാ ഒരു കമ്പാരിസൺ പോലെയാണ് ഇവിടെ പറഞ്ഞു പോവുക നോമിനൽ മിക്സ് പറഞ്ഞാൽ കോൺക്രീറ്റ് മിക്സ് പ്രിപ്പയർഡ് ബൈ സ്റ്റാൻഡേർഡ് ഓർബിറ്ററി പ്രൊപ്പോർഷൻസ് ഓഫ് ദ സിമെന്റ് സാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് വിതഔട്ട് മേക്കിംഗ് സ്പെഷ്യൽ എഫേർട്ട് നോ ദർ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു വൺ ഈസ് ടു ടൂ ഈസ് ടു ഫോർ അങ്ങനെ ഒരു റേഷ്യോ ഉണ്ട് അപ്പൊ ഈ റേഷ്യോയിൽ നമ്മൾ സാൻഡ് എടുക്കുന്നു സിമെന്റ് എടുക്കുന്നു അഗ്രിഗേറ്റ് എടുക്കുന്നു ഇപ്പൊ സിമെന്റ് ഒരു ചട്ടി സിമെന്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് സെറ്റി മണലെടുക്കുന്നു നാല് ചെട്ടി കല്ലെടുക്കുന്നു അതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നു ഈ ഒരു പ്രോസസ്സാണ് നോമിനൽ മിക്സ് അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറെ ഓർബിറ്ററി പ്രൊപ്പോർഷൻസ് ഉണ്ട് സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻസ് അതിപ്പം എം ട്വൻറ്റിക്ക് ഉണ്ടാവും എം ഫിഫ്റ്റീൻ ഉണ്ട് അതുപോലെ എം ട്വൻറ്റി ഫൈവ് ഉണ്ട് അങ്ങനെ പല പ്രൊപ്പോർഷൻസ് ഉണ്ട് അത് നമ്മുടെ ഈ എടുക്കുന്ന മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും കൺസിഡർ ചെയ്യാതെ ഇപ്പം ഈ മെറ്റീരിയൽസ് പല സ്ഥലത്തുനിന്നാണ് വരുന്നത് അല്ലേ അതിൻ്റെ സൈസസ് ഡിഫറെൻ്റ് ആയിരിക്കാം അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ ഒന്നും കൊടുക്കാതെ നമ്മൾ ഈ ഓർബിറ്ററി പ്രൊപ്പോർഷൻസ് വെച്ച് മാത്രം ചെയ്യുന്ന മിക്സിനെയാണ് പറയുന്നത് നോമിനൽ മിക്സസ് അപ്പോൾ ഒരു ചെറിയ വർക്കാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട വർക്കൊക്കെ ആണെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷൻ ആണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ വി ക്യാൻ ഗോ ഫോർ നോമിനൽ മിക്സസ് അല്ലേ സോ ഈസി ആൻഡ് ക്യുക്ക് പ്രിപ്പറേഷൻ ഓഫ് കോൺക്രീറ്റിന് നോമിനൽ മിക്സസ് സഹായിക്കും കാരണം നമുക്കറിയാം ഇപ്പൊ നമ്മൾ വൺ ഈസ് ടു ഈസ് ടു ഫോറാണ് എടുക്കുന്നതെന്ന് തീരുമാനിക്കുന്നെങ്കിൽ ആ ഒരു റേഷ്യോയിൽ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം നോമിനൽ മിക്സസ് ഉപയോഗിക്കാം പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി അൺ എക്കണോമിക് ആൻഡ് അൺ സയന്റിഫിക് എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞു നമ്മൾ പ്രോപ്പർട്ടീസ് പഠിക്കുന്നത് എന്തിനാണ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ ഈ ഒരു കാര്യത്തിലോട്ട് വരാൻ വേണ്ടിയാണ് ഇപ്പൊ ഫസ്റ്റ് മോഡിയുള്ള നിങ്ങൾ ബൾക്കിംഗ് ഓഫ് സാന്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ സാൻഡില് വാട്ടർ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ബൾക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ട് അല്ലെ വോളിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് സോ ഈ ബൾക്കിംഗ് നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ അഗ്രികേറ്റിന് കാര്യം എടുത്താൽ അഗ്രികേറ്റിന്റെ വാട്ടർ അബ്സോർപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ് ഒന്നും കൺസിഡർ ചെയ്യാതെ ഈ കോൺക്രീറ്റ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക അപ്പൊ ചില സമയത്ത് വാട്ടർ അബ്സോർപ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വാട്ടർ കണ്ടന്റ് കോൺക്രീറ്റിൽ വന്നില്ല എന്ന് വരും ഇനി ബൾക്കിംഗ് കൊണ്ട് എന്താ സംഭവിക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര സാന്റ് ആയിരിക്കില്ല വോളിയം ഇൻക്രീസ്ഡ് ആയിട്ടുണ്ടാകും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ ഡ്രൈ ആവുന്ന സമയത്ത് ആ വോളിയം ഷ്രിങ്ക് ചെയ്ത് ഷ്രിങ്ക് ചെയ്തിട്ട് എന്ത് സംഭവിക്കാം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഷ്രിങ്കേജ് ക്രാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കാം സോ അത് അൺസൈൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ആണ് ഇനി ഈ പ്രോപ്പർട്ടീസ് ഒക്കെ കൺസിഡർ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇത് അൺ അൺഎക്കണോമിക്കൽ ആയിട്ട് വരണം ചില സമയത്ത് വളരെ റിച്ച് ആയിട്ടുള്ള മിക്സ് ആയിരിക്കാം അല്ലെങ്കിൽ ചില സമയത്ത് വളരെ ലീൻ ആയിട്ടുള്ള മിക്സ് ആയിരിക്കും ഉണ്ടാകുന്നത് സോ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ നോമിനൽ മിക്സസ് ചെയ്യുന്ന സമയത്ത് വരുന്നില്ല സോ ഇറ്റ് ഈസ് അൺസൈന്റിഫിക് ആൻഡ് അൺഎക്കണോമി ഇനി സോറി ഇത് ബാച്ചിങ് ഡൈൻ ബൈ വോളിയം എന്നല്ല ബാച്ചിങ് ഡൺ ബൈ വോളിയം നമ്മൾ സെക്കൻഡ് മോഡിയുള്ള പ്രിപ്പറേഷൻ ഓഫ് കോൺക്രീറ്റ് പറഞ്ഞ സമയത്ത് ബാച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഈ കോൺസിക്വൻസ് നമ്മൾ അതിന്റെ വേണ്ട ക്വാണ്ടിറ്റിയിൽ എടുക്കുന്ന പ്രോസസ്സിനാണ് ബാച്ചിങ് എന്ന് പറയുക അതിൽ വോളിയം ബാച്ചിങ്ങും വെയ് ബാച്ചിങ്ങും പറഞ്ഞിരുന്നു സോ നോമിനൽ മിക്സസ് സാധാരണ നമ്മൾ വോളിയം ബാച്ചിങ് വഴിയാണ് എടുക്കുക സോ വോളിയ ബാച്ചിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുന്നില്ല എഗൈൻ ആസ് പർ ഐ എസ് ഫോർ ഫൈവ് സിക്സ് നോമിനൽ മിക്സസ് ഉപയോഗിക്കാൻ നമുക്ക് ഒരു സമയത്തെ അവകാശമുള്ളത് എം ട്വൻറ്റിനേക്കാൾ കുറഞ്ഞ മിക്സസ് ഇപ്പം എം ഫിഫ്റ്റീൻ അങ്ങനെയുള്ള ചെറിയ ലോവർ മിക്സസ് ഉപയോഗിക്കുന്ന സമയത്തെ നമുക്ക് നോമിനൽ മിക്സസ് ഉപയോഗിക്കാൻ പറ്റൂ എന്ന് ഐ എസ് ഫോർ ഫൈവ് സിക്സിൽ പറഞ്ഞിട്ടുണ്ട് സോ യൂസ്ഡ് ഫോർ കോൺക്രീറ്റ് ഓഫ് ഗ്രേറ്റ് ലെസ്സർ ദാൻ എം ട്വൻ്റി സോ ഇതാണ് നോമിനൽ മിക്സസ് എന്ന് പറഞ്ഞാൽ സോ ബേസിക്കലി പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കാതെ ഓർബിറ്ററി പ്രൊപ്പോർഷൻസ് എടുത്ത് ചെയ്യുന്ന മിക്സസ് അങ്ങനെയെങ്കിൽ ഡിസൈൻ മിക്സ് എന്തായിരിക്കും മിക്സ് ബൈ കൺസിഡറിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ ഫ്രം ദ ലബോറട്ടറി ടെസ്റ്റ് ആൻഡ് ഓൾസോ കൺസിഡറിംഗ് ദ ഫാക്ടേഴ്സ് ലൈക്ക് വർക്കബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി സോ നോമിനൽ മിക്സസ് ചെയ്യുന്നു ഡിസൈൻ മിക്സസിലോക്കുള്ള വരുമ്പോൾ അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈറ്റിൽ ഏതാണോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ആ സൈറ്റിലോട്ട് ലോഡ് ലോഡിറക്കി ആ ലോഡ് ലോഡറക്കുമ്പോൾ ആ കല്ലിന്റെ ടെസ്റ്റുകൾ നമ്മൾ നടത്തണം മണലിന്റെ ടെസ്റ്റ് നടത്തണം നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന സിമെൻറ്റിൻ്റെ ടെസ്റ്റ് നടക്കണം എന്നിട്ട് ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ആ ഓരോ മെറ്റീരിയൽസിൻ്റെയും ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടും അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അതിന്റെ ഡെൻസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നിട്ട് ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റിലൂടെ കണ്ടുപിടിച്ച ആ സ്പെസിഫിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് വെച്ച് നമ്മൾ ഒരു മിക്സ് ഡിസൈൻ ചെയ്യുന്നു അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന മിക്സിനെയാണ് നമ്മൾ എന്ത് പറയാം ഡിസൈൻ മിക്സസ് എന്ന് പറയാം അപ്പം നമുക്കറിയാം ഈ ടെസ്റ്റ് ചെയ്യണം ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ട് സോ ഇറ്റ് ഈസ് എ ടൈം ടേക്കിംഗ് പ്രോസസ് സോ ടൈം ടേക്കിംഗ് പ്രോസസ് ആയതുകൊണ്ട് നമുക്ക് ചെറിയ പെട്ടെന്ന് തീർക്കേണ്ട വർക്കിനൊക്കെ ഡിസൈൻ മിക്സസ് ഉപയോഗിക്കുന്ന ഫീസിബിൾ ആയിരിക്കില്ല പെട്ടെന്ന് തീർക്കേണ്ടതാണെങ്കിൽ അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ഇപ്പം നമ്മൾ വലിയൊരു ഹൈറൈസ് ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ യു വിൽ ഗോ ഫോർ ഡിസൈൻ മിക്സസ് നമ്മൾ എന്തായാലും മിക്സ് ഡിസൈൻ ചെയ്തിട്ടേ നമ്മൾ ആ കൺസ്ട്രക്ഷനിലോട്ട് പോവുള്ളൂ സോ ഇറ്റ് ഈസ് ഫോർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആൻഡ് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് പ്രോസസ് അടുത്തത് നമ്മൾ പറഞ്ഞു ഓരോ സൈറ്റിലും പോയിട്ട് ആ സൈറ്റിൽ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽസ് തന്നെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടീസ് സർവേ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്താ അത് എക്കണോമിക് ആയിരിക്കും സയന്റിഫിക് ആയിരിക്കും നമ്മൾ ആക്ച്വലി സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റും എങ്ങനെ ഈ പ്രോപ്പർട്ടീസ് ഡിസൈൻ ഈ പ്രോപ്പർട്ടീസ് കൺസിഡർ ചെയ്ത് നമ്മൾ മിക്സസ് ഡിസൈൻ ചെയ്യുമ്പോൾ സോ അത് സയന്റിഫിക്ക് ആണ് എക്കണോമിക് ആണ് ആൻഡ് യൂഷ്വലി ആൻഡ് ഓൾവേസ് വി പ്രിഫർ ബാച്ചിങ് ബൈ വെയ്റ്റ് സോ വെയിറ്റ് ബാച്ചിങ് ആണ് സുപ്പീരിയർ ടു വോളിയം ബാച്ചിങ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ വെയ് ബാച്ചിങ് ആണ് നമ്മൾ ഡിസൈൻ മിക്സസൈസ് ചെയ്യുക ഇനി ഡിസൈൻ മിക്സ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള കോൺക്രീറ്റിനെ ചെയ്യാം പ്രത്യേകിച്ച് ഹൈ സ്ട്രെങ്ത് ആണെങ്കിലും നമ്മൾ ഡിസൈൻ മിക്സസൈസ് ചെയ്യാറുള്ളൂ സോ ഇതാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മിക്സ് നോമിനൽ മിക്സസ് ആൻഡ് ഡിസൈൻ മിക്സ് രണ്ട് നമ്പറിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു നമ്മൾ പറഞ്ഞു മിക്സ് ഡിസൈൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസൈൻ മിക്സ് ഉണ്ടാക്കിയെടുക്കുക ആ പ്രോസസ്സിനെയാണ് മിക്സ് ഡിസൈൻ എന്ന് പറയുക സോ നമ്മൾ മിക്സ്ഡ് ഡിസൈനിലോട്ട് ഇനി കിടക്കുകയാണ് സോ വാട്ട് ഈസ് കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ഒരു ഡെഫിനേഷനായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓൾറെഡി മിക്സ് ഡിസൈൻ എന്താണെന്ന് പല വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ അതിലൊരു കോമൺ ഡെഫിനേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ മിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ആർട്ട് ഓഫ് ഒപ്റ്റേവിംഗ് കോൺക്രീറ്റ് ഓഫ് ദ റിക്വയർഡ് പ്രോപ്പർട്ടീസ് അറ്റ് ദ ലോവസ്റ്റ് കോസ്റ്റ് പോസിബിൾ ബൈ സ്യൂട്ടബിൾ ചോയ്സ് ആൻഡ് പ്രൊപ്പോഷൻ ഓഫ് അവൈലബിൾ ഇൻഗ്രീഡിയൻസ് ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതുകൊണ്ട് ഞാൻ അലാബറേറ്റ് ആയിട്ട് പറയുന്നില്ല സോ ഇതൊന്ന് പിക്ചോറിയൽ ആയിട്ട് നമുക്ക് കഴിയാം സോ മിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ആ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിന്റെ റൈറ്റ് പ്രൊപ്പോർഷനിൽ ചേർക്കുന്നു എന്തിനു വേണ്ടി ടു ബാലൻസ് കോസ്റ്റ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓക്കെ ഇതാണ് കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞത് നമ്മൾ നോമിനൽ മിക്സിന്റെ കാര്യം പറഞ്ഞു അൺഎക്കണോമിക് ആൻഡ് അൺസൈൻറിഫിക് ആണ് ഡിസൈൻ മിക്സിലോട്ട് വന്നപ്പോഴോ അത് എക്കണോമിക്കും സയൻറ്റിഫിക്കുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ റൈറ്റ് പ്രൊപ്പോർഷൻസിൽ ചേർക്കുന്നു എന്തിനു വേണ്ടി നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കിട്ടണം അതായത് നമുക്ക് വേണ്ട സ്ട്രെങ്ത് കിട്ടണം നമുക്ക് വേണ്ട ഡ്യൂറബിലിറ്റി കിട്ടണം നമ്മൾ ഹാൻഡിൽ ചെയ്യാനുള്ള വർക്കബിലിറ്റി കിട്ടണം ആ പ്രോപ്പർട്ടീസ് കിട്ടാൻ എന്നാൽ ഒരുപാട് അൺഎക്കണോമിക് ആയ രീതിയിൽ ആവാതെ അതിന് പറ്റുന്ന റൈറ്റ് പ്രൊപ്പോർഷൻസ് അസ് എക്കണോമിക് അസ് പോസിബിൾ ആയിട്ട് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക മിക്സ് ഡിസൈൻ എന്ന് വിളിക്കുക എന്ന് നിങ്ങൾക്കറിയാം സ്ട്രെങ്ത് കൂട്ടാൻ കുറച്ച് കല്ലും കുറച്ച് സിമെന്റും കുറച്ച് ഹൈ സ്ട്രെങ്ത് സിമെന്റും ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും പക്ഷെ അതല്ല ആക്ച്വലി വേണ്ടത് എൻജിനീയർ എന്ന നിലയിൽ നമ്മൾ എപ്പോഴും കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്യും അല്ലേ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ മാക്സിമം എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതാണ് നമ്മൾ നിന്ന് ഉദ്ദേശിക്കുക ഒരു എഞ്ചിനീയറിൽ നിന്ന് ഉദ്ദേശിക്കുക അപ്പൊ മിക്സ് ഡിസൈനും അത് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏറ്റവും റൈറ്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ മിക്സ് ചെയ്യേണ്ട പ്രൊപ്പോർഷൻസ് ഡിസൈഡ് ചെയ്യുന്നു ടു ബാലൻസ് എക്കണോമി ആസ് വെൽ ആസ് ദ ഔട്ട് പുട്ട് ക്വാളിറ്റി കോൺക്രീറ്റിന്റെ ക്വാളിറ്റിയും എക്കണോമിയും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ മിക്സ് ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുക മിക്സ് ഡിസൈൻ എന്ന് പറയാം ഓക്കെ നാവ് എന്തിനു വേണ്ടിയാണ് മിക്സ്ഡ് ഡിസൈൻ ചെയ്യുന്നത് അതിന്റെ ഉത്തരവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സോ പർപ്പസ് ഓർ റിക്വയർമെന്റ് ഓഫ് ബിക്സ് ഡിസൈഡ് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത് ഒന്ന് സ്ട്രെങ്ത് രണ്ട് ഡ്യൂറബിലിറ്റി മൂന്നാമത്തത് വർക്കബിലിറ്റി നാല് എക്കണോമി സോ സ്ട്രെങ്ത് ഡ്യൂറബിലിറ്റി വർക്കബിലിറ്റി ഇത് മൂന്നും നമ്മൾ പഠിപ്പിച്ച പ്രോപ്പർട്ടീസ് ആണ് അല്ലെ സോ നമ്മള് ഉണ്ടാക്കിയെടുക്കുന്ന കോൺക്രീറ്റിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്ട്രെങ്ത് ഉണ്ടാവണം നമ്മൾ കരുതുന്നത്ര കാലം ആ കോൺക്രീറ്റ് അതിന്റെ പർപ്പസ് സെർവ് ചെയ്യണം സോ ഇറ്റ് ഷുഡ് ബി ഡ്യൂറബിൾ അല്ലെ ഇനി നമ്മൾ കോൺക്രീറ്റ് നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോമ്പാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പൊ നമുക്കറിയാം പല കോമ്പാക്ഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചു ആ ഓരോ കോമ്പാക്ഷൻ മെത്തേഡ്സിനും പല കോസ്റ്റ് ആയിരിക്കും അല്ലേ അതുപോലെ കോൺക്രീറ്റ് കൂടുതൽ ഹാർഷായി കൂടുതൽ ലേബർ വേണ്ടി വരും കൂടുതൽ മെഷീൻസ് വേണ്ടി വരും ഇതൊക്കെ കോസ്റ്റ് കൂട്ടും സോ നമ്മൾ ഉദ്ദേശിക്കുന്ന കോസ്റ്റിൽ നിൽക്കുന്ന രീതിയിലുള്ള വർക്കബിലിറ്റി ആ കോൺക്രീറ്റ് മിക്സിന് ഉണ്ടാവണം അപ്പോ ഈ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും വർക്കബിലിറ്റിയും നമ്മൾ കോസ്റ്റിന്റെ ബേസിൽ കൺട്രോൾ ചെയ്യണം അതാണ് പർപ്പസ് ഓഫ് ഓർ റിക്വയർമെന്റ് ഓഫ് മിക്സ് ഡിസൈൻ അല്ലെ സോ മിക്സ് ഡിസൈൻ ഇസ് ഡൺ ടു എൻഷുവർ ദാറ്റ് കോൺക്രീറ്റ് കോംപ്ലൈ വിത്ത് റിക്വയർമെന്റ്സ് ഓഫ് സ്ട്രക്ചറൽ സ്ട്രെങ്ത് സോ സ്ട്രക്ചറൽ സ്ട്രെങ്ത് കോൺക്രീറ്റിന്റെ കേസിൽ നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ടാണ് പറയുക നമ്മൾ ഉദ്ദേശിക്കുന്ന കംപ്രസീവ് സ്ട്രെങ്ത് ആ കോൺക്രീറ്റിന് ഉണ്ടാവണം രണ്ടാമത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും കാലം അതിന് ഫങ്ഷണൽ ലൈഫ് ഉണ്ടാവണം അപ്പൊ ആ എവിടെയാണോ ആ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് ആ സ്ട്രക്ചർ ഇരിക്കുന്ന എൻവയോൺമെന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര കാലം അതിന്റെ പർപ്പസ് സെർവ് ചെയ്യാൻ ആ കോൺക്രീറ്റിന് സാധിക്കണം സോ കോൺക്രീറ്റ് കംപ്ലൈ വിത്ത് ദ ഡ്യൂറബിലിറ്റി ടു റെസിസ്റ്റ് ദ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ത്രൂഔട്ട് ഇറ്റ് അടുത്തത് വർക്കബിലിറ്റി ആണ് അല്ലെ കോൺക്രീറ്റ് ഷുഡ് ബി ക്യാപ്പബിൾ ഓഫ് മിക്സ്ഡ് ട്രാൻസ്പോർട്ടഡ് കോമ്പാക്റ്റഡ്ലിബിൾ സോ ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി വിത്തിൻ അവർ കോസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന കോസ്റ്റിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം സോ ഇറ്റ് ഷുഡ് ബി ആസ് എക്കണോമിക് ആസ് പോസിബിൾ സോ നമുക്ക് ഡിസാർ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എക്കണോമിക് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ അതാണ് മിക്സ് ഡിസൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക ഓക്കെ സോ ദിസ് ഈസ് ദ പർപ്പസ് ഓർ റിക്വയർമെൻറ്റ് ഓഫ് ഡൂയിങ് എ മിക്സ് ഡിസൈൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയബിൾസ് ഇൻ മിക്സ്ഡ് ഡിസൈൻ എന്താണ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അപ്പോൾ ഒരു ഇക്വേഷൻ എഴുതി ടു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെഡ് അല്ലേ സോ ഇവിടെ എക്സിന് ഓരോ വാല്യൂ എടുക്കാം വൈക്ക് ഓരോ വാല്യൂ എടുക്കാം അപ്പോൾ സെഡിൻ്റെ വാല്യൂ മാറും അതിനാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത് എക്സും വൈയും വേരിയബിൾസ് ആണ് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം അതായത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വാല്യൂ അതാണ് വേരിയബിളിൻ്റെ അർത്ഥം അല്ലെ മിക്സ് ഡിസൈനിലോട്ട് വരുമ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട നാല് വേരിയബിൾസ് ഉണ്ട് അതായത് നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന നാല് വേരിയബിൾസ് ഉണ്ട് ആ വേരിയബിൾസിനെ അനുസരിച്ചായിരിക്കും നമ്മുടെ മിക്സിന്റെ റിസൾട്ട് അപ്പൊ എക്സ് ടു എക്സ് പ്ലസ് വൈ എസ് ഉള്ള ഒരു സെഡ് എന്ന് പറഞ്ഞല്ലേ ആ സെഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ കോൺക്രീറ്റ് മിക്സിന്റെ പ്രോപ്പർട്ടീസ് ഈ എക്സും ആണ് വേരിയബിൾസ് സോ എക്സും വൈയിലും ആണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത് ആ എക്സും വൈയും കോൺക്രീറ്റ് മിക്സ്ഡ് ഡിസൈനിൽ നാലെണ്ണം ഉണ്ട് ഒന്നാമത്തത് വാട്ടർ സിമെന്റ് റേഷ്യോ രണ്ടാമത്തത് അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ മൂന്നാമത്തത് ഗ്രേഡേഷൻ ഓഫ് അഗ്രിഗേറ്റ്സ് നാലാമത്തത് കൺസിസ്റ്റൻസി സോ ഈ നാല് കാര്യങ്ങളും നമ്മൾ പല തവണ പല സ്ലൈഡുകളായിട്ട് പല ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സോ ഓരോന്നിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം വാട്ടർ സിമെൻറ് റേഷ്യോയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രിഗേറ്റിനെക്കാളും എപ്പോഴും എന്തായിരിക്കും സിമെന്റ് പേസ്റ്റ് ആയിരിക്കും നമുക്ക് നമ്മളെപ്പോഴും വീക്കർ കാര്യങ്ങളെ കുറിച്ചാണ് പറയുക അല്ലെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള കാര്യമല്ല നമ്മുടെ തോൽവിക്ക് കാരണം നമ്മൾ വീക്ക് ആയിട്ടുള്ള കാര്യമായിരിക്കും അതാണ് നമ്മുടെ വീക്ക്നെസ് ഇപ്പം കോൺക്രീറ്റ് എടുത്താല് കോൺക്രീറ്റിലെ വീക്ക് പാർട്ട് ഏതാ അഗ്രിഗേറ്റ് ആണോ സിമന്റ് പേസ്റ്റ് ആണോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സിമെന്റ് പേസ്റ്റ് ആണ് സോ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത്തിനെ ഡിസൈഡ് ചെയ്യുന്ന സിമെന്റ് പേസ്റ്റ് ആണ് സിമെന്റ് പേസ്റ്റിലാണ് ഈ വാട്ടർ സിമെന്റ് റേഷ്യോന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലെ സോ വാട്ടർ സിമെന്റ് റേഷ്യോ കൂടി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്തൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ഫസ്റ്റ് തൊട്ടേ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് സോ വാട്ടർ സിമെന്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കുറയും അതേ സമയത്ത് ആ വാട്ടർ ടു സിമെന്റ് റേഷ്യോയിൽ സിമെന്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് കിട്ടി കഴിഞ്ഞാൽ സിമന്റ് പേസ്റ്റിന്റെ സ്ട്രെങ്ത് കൂടും പക്ഷേ ഒരുപാട് സിമെന്റിന് കൂടാൻ പറ്റുമോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലിമിറ്റഡേക്കാളും സിമന്റിന്റെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങൾക്ക് പ്രശ്നമാണ് നമ്മൾ പറഞ്ഞു സിമെന്റിൽ പേസ്റ്റിനാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പാർട്ട് സോ പേസ്റ്റ് സ്ട്രെങ്ത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അഗ്രിഗേറ്റഡേക്കാളും കൂടുതൽ സിമെന്റ് ആയിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുമ്പോൾ ആ റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ കോൺക്രീറ്റ് ഓട്ടോമാറ്റിക്കലായിട്ട് വീക്കാവും അല്ലേ അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ എടുക്കുമ്പോൾ ഹയർ അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ അല്ലെങ്കിൽ ചെറിയ വാല്യൂ ആണ് അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ എങ്കിൽ സിമെന്റ് പേസ്റ്റ് ആയിരിക്കും അവിടെ കൂടുതൽ സോ അതാണ് ക്രിട്ടിക്കൽ സോ അതിന്റെ സ്ട്രെങ്ത് നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് സോ വി വിൽ ഗോ ഫോർ അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ ഹയറത്തെ അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ ഹയർ വിൽ ബി ദ ദ്രെങ് അഗ്രിഗേഡ് സിമെന്റ് റേഷ്യോ കൂടുന്നതിനനുസരിച്ച് സ്ട്രെങ്ത് കൂടും നമുക്കറിയാം നമ്മൾ ഷ്രിങ്കേജും ക്രീപ്പും ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ അഗ്രിഗേറ്റ് ആണ് ഈ പറയുന്ന സെക്കൻഡറി എഫക്ട്സിനെ ഒക്കെ തടഞ്ഞു നിർത്തുന്നത് അതുപോലെ ലോഡ് മെയിൻ ആയിട്ട് എടുക്കുന്ന എന്താണ് അഗ്രിഗേറ്റ് സാധനം അപ്പോൾ അഗ്രിഗേറ്റ് കൂടിയാൽ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഇൻക്രീസിങ് ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അടുത്ത ഗ്രഡേഷൻ ഓഫ് അഗ്രിഗേറ്റ്സ് ഇപ്പം നമുക്ക് ഈ രണ്ട് പോയിന്റ്സും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും കോൺക്രീറ്റിലെ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയും സിമെൻറ്റിന്റെ ക്വാണ്ടിറ്റിയും നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമാണ് അപ്പോൾ സിമെൻ്റ് എത്ര വേണം വാട്ടർ എത്ര വേണം എന്ന് നമ്മൾ ലിമിറ്റ് ചെയ്യണം സൊ അതിനെങ്ങനെ സാധിക്കും അപ്പോൾ അതിൻ്റെ പർപ്പസ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലേ ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ബോഡി എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ആണ് കോസ് അഗ്രിഗേറ്റിന്റെ ഗ്യാപ്പ് ഫിൽ ചെയ്യാനാണ് ഫൈൻ അഗ്രിഗേറ്റ് ഇനി ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് നിർത്താനും അതിന്റെ മൈന്യൂട്ട് പോറസ് ഫിൽ ചെയ്യാനാണ് നമ്മുടെ ഫൈനർ ആയിട്ടുള്ള ബൈൻഡിങ് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കാം വെൽ ഗ്രേഡ് അഗ്രിഗേറ്റ്സ് ആണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഫൈൻ അഗ്രിഗേറ്റിന്റെയും കോസ് അഗ്രിഗേറ്റിന്റെ ഒക്കെ ഗ്രഡേഷനും സിമ അനാലിസിസും ഒക്കെ നമ്മൾ പഠിച്ചതാണ് സോ വെൽ ഗ്രേഡ് ആണെങ്കിൽ ഈ അഗ്രിഗേറ്റ്സിന് അതിന്റെ ഇടയിലുള്ള വേർഡ്സ് തന്നെത്താൻ ഫിൽ ചെയ്യാൻ പറ്റും സോ വേർഡ്സ് ബൈ ദം അപ്പോൾ ഇതിനെ കൂട്ടിച്ചേർക്കാനുള്ള വേൾസ് ഫില്ല് ചെയ്യാനുള്ള സിമെൻറ്റിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ സിമെൻ്റ് പേസ്റ്റിന്റെ എമൗണ്ട് വളരെ കുറച്ച് മതി സോ ഗ്രഡേഷൻ നിയന്ത്രിക്കുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിമെൻ്റ് കണ്ടന്റും വാട്ടർ കണ്ടന്റും ഒക്കെ കുറയ്ക്കാൻ പറ്റും സോ വെൽ ഗ്രേഡഡ് കോൺക്രീറ്റ് ഓർ ഫൈൻ അഗ്രിഗേറ്റഡ് ക്യാൻ ഹെൽപ്പ് അസ് ഇൻ മിക്സ് ഡിസൈൻ അടുത്തത് കൺസിസ്റ്റൻസിയാണ് അപ്പം നമ്മൾ ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും സ്ട്രെങ്ത് ബേസ്ഡ് പറഞ്ഞു ഇനി അടുത്തത് നമുക്കറിയാം സ്ട്രെങ്ത് മാത്രം പോരാ വർക്കബിലിറ്റിയും ആണ് അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന കോസ്റ്റിൽ കാര്യങ്ങൾ നിക്കണമെങ്കിൽ കോൺക്രീറ്റ് വർക്കബിൾ ആയിരിക്കണം സോ ഒരു വർക്കബിൾ കോൺക്രീറ്റിന് ആവശ്യത്തിന് ഫ്ലൂയിഡിറ്റി വേണം എന്ന് വെച്ച് നമുക്ക് ഒരുപാട് വെള്ളം കോഴിക്കഴിക്കാൻ പറ്റുമോ ഇല്ല നമ്മുടെ ഫസ്റ്റ് പ്രശ്നം വരും അല്ലെ സ്ട്രെങ്ത് കുറയും സോ കോൺക്രീറ്റ് ഫ്ലൂയിഡിറ്റി ഫ്ലൂയിഡിറ്റിന്റെ മെഷറാണ് കൺസിസ്റ്റൻസി അല്ലെ കോൺക്രീറ്റ് ഫ്ലൂയിഡിറ്റി ഷുഡ് ബി സച്ച് ദാറ്റ് കോൺക്രീറ്റ് ഹാസ് സഫിഷ്യൻ ഫ്ലൂയിഡിറ്റി ഫോർ ഡൂയിങ് ഓൾ ദ വർക്സ് അല്ലെ പ്ലേസ് ചെയ്യാൻ മിക്സ് ചെയ്യാൻ കോമ്പാക്ട് ചെയ്യാനുള്ള ആവശ്യത്തിന് ഫ്ലൂയിഡിറ്റി വേണം എന്നാൽ ഇതൊന്നും ഷിങ്കേജോ ബ്ലീഡിങ്ങോ സഗ്രിഗേഷനോ ഒന്നും ഉണ്ടാക്കാനും പാടില്ല ആ രീതിയിലുള്ള കൺസിസ്റ്റൻസി കോൺക്രീറ്റിൽ വേണം അപ്പൊ ഈ നാല് വേരിയബിൾസും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനങ്ങളാണ് സോ ഇതിലെ അഡ്ജസ്റ്റ്മെന്റ് വെച്ചാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സിലെ പ്രോപ്പർട്ടീസ് ഡിസൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുക സോ ഈ നാല് വേരിയബിൾസ് ഓർത്തിരിക്കുക വേരിയബിൾസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് സോ വേരിയബിൾസ് വി ആർ ഗോയിങ് ടു സം ടേംസ് അസോസിയേറ്റഡ് വിത്ത് മിക്സ്ഡ് ഡിസൈൻ ഓക്കെ ഇനി നമുക്ക് ഈ സിലബസിൽ പഠിക്കാനുള്ള കുറച്ച് ടേംസ് ആണ് ഈ ടേംസ് ഒക്കെ നമ്മൾ മാത്തമാറ്റിക്സിൽ സ്റ്റാറ്റിസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു സ്റ്റാകുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിങ്ങളിപ്പം സ്ഥിരമായിട്ട് വാർത്താ ചാനലൊക്കെ കാണാം അവർ കുറെ ഗ്രാഫൊക്കെ വരച്ചിട്ട് ഇത്ര പേർസെൻറ്റേജ് അത്ര പെർസെൻറ്റേജ് അതിൻ്റെ വേരിയേഷൻ ഇത്രയായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്ര കോവിഡ് പേഷ്യൻസ് ഉണ്ട് ഇന്ന് ഇത്ര പേഷ്യൻസ് ആണ് ആ ഗ്രാഫ് മാറുന്നൊക്കെ പറയും അതിനാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം എന്ന് വെച്ചാൽ ഒരു ചാർട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ കുറേ വാല്യൂസ് വെച്ചിട്ട് ആ വാല്യൂസിനെ കമ്പയർ ചെയ്യുന്ന പ്രോസസ്സ് അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിന് മിക്സ്ഡ് ഡിസൈനിലുള്ള ഇമ്പോർട്ടൻസ് അതാണ് നമ്മൾ ആദ്യം പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു സ്റ്റീലിൻ്റെയും കോൺക്രീറ്റിൻ്റെയും കേസിലല്ലേ ഇപ്പൊ ഒരു സ്റ്റീൽ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് വിചാരിക്കുക ഇപ്പം നമ്മൾ സ്റ്റീലിന്റെ ബീമും സ്റ്റീലിന്റെ കോളോ ഒക്കെ കൊണ്ടുവരുന്നു അതൊക്കെ വന്ന് പ്രീഫാബ്രിക്കേറ്റ് ചെയ്ത സാധനങ്ങളാണ് അത് സൈറ്റിൽ കൊണ്ടുപോയിട്ട് ബോട്ടിൻ്റെ നട്ടൊക്കെ വെച്ചിട്ട് വെക്കുന്നു ഈ സമയത്ത് ഏകദേശം എല്ലാ സ്റ്റീൽ മെമ്പേഴ്സിനും ഒരേ ടൈപ്പ് പ്രോപ്പർട്ടീസ് ആയിരിക്കും ഒരേ ഗ്രേഡ് ആണെങ്കിലും പക്ഷെ കോൺക്രീറ്റിന്റെ കാര്യത്തിലോട്ട് വരാം അപ്പം നമ്മളൊരു അഞ്ചോ ആറോ നില ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാ കോൺക്രീറ്റും കൂടെ ഒരുമിച്ച് അല്ല ഉണ്ടാക്കുന്നത് അല്ലേ ഒരേ സമയത്തല്ല പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ പല ബാച്ചസ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുക അല്ലെ ആദ്യം ഒരു ബാച്ച് പ്രിപ്പയർ ചെയ്യും എന്നിട്ട് ഒരു ബാച്ച് പ്രിപ്പയർ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു ബാച്ച് പ്രിപ്പയർ ചെയ്യും ഇങ്ങനെ ബാച്ച് ടു ബാച്ച് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ കോൺക്രീറ്റിനും ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും നമുക്കറിയാം എന്തെങ്കിലും മെഷീൻ വെച്ചായിരിക്കും ഉണ്ടാക്കുന്നത് ആ മെഷീനിലോട്ട് സാധനങ്ങൾ ഫീഡ് ചെയ്യുന്നതും എല്ലാം യൂഷ്വൽ കേസിൽ മാനുവൽ ലേബർ വഴിയായിരിക്കും അത്ര ഹൈ സോഫിസ് സോഫിസ്റ്റിക്കേറ്റഡ് സാധനങ്ങൾ അല്ലെങ്കിൽ അപ്പോൾ ഇതിലൊക്കെ ചില എറസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഈ മിക്സ് ചെയ്യുന്ന ക്ലൈമറ്റ് മാറിയാൽ അതിനും എറസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ബാച്ച് ടു ബാച്ച് ഈ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം ഉണ്ടാവും അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ ബെച്ച് ഓരോ ബാച്ച് ഉണ്ടാക്കുമ്പോഴും ഇപ്പൊ കോൺക്രീറ്റിന്റെ ഓരോ ബാച്ച് മിക്സ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ സാമ്പിൾ എടുക്കും അതിന്റെ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ഈ വർക്കബിലിറ്റീസ് ടെസ്റ്റും സ്ട്രെങ്ത് ടെസ്റ്റും എല്ലാം ചെയ്യും അപ്പൊ ഒരുപാട് ക്യൂബ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടാവും ഓക്കെ സോ ഇങ്ങനെ ഒരു ടേബിൾ നമ്മുടെ കയ്യിലുണ്ടാവും വൺ ടൂ ത്രീ ഫോർ എന്ന് പറഞ്ഞ എൻ നമ്പർ ഓഫ് ക്യൂബ്സ് പല ബാച്ചസിലായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് സോ അതിന്റെ ഒക്കെ സ്ട്രെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും മനസ്സിലാവുന്നുണ്ടാവും അല്ലേ സോ ബാച്ച് ബൈ ബാച്ച് ആണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യാം അപ്പൊ ഒരുപാട് ബാച്ചസ് ഉണ്ടാവും ആ ഒരുപാട് ബാച്ചസിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുത്തിട്ടാണ് ക്യൂബ് ഉണ്ടാക്കുക നമ്മൾ ക്യൂബ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ ഒട്ടികളിൽ ഡിസ്കസ് ചെയ്തല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ കിട്ടും സോ ഒരുപാട് ക്യൂബ്സ് ആ ക്യൂബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെങ്ത് അപ്പോൾ ഓരോ സ്ട്രെങ്ത്തും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് സ്റ്റാൻഡേർഡൈസ് ചെയ്യണം അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബാച്ചസ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു ക്വാളിറ്റി വേണം അല്ലേ എല്ലാത്തിനും ഒരേ സ്ട്രെങ്ത് വേണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല പക്ഷെ ഒരു റേഞ്ച് സ്ട്രെങ്ത് ആയിരിക്കണം ആ കോൺക്രീറ്റിൽ നിന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യണം അതിനാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയാം ആ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യത്തത് മീൻ സ്ട്രെങ്ത് വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മീൻ സാധാരണ മീൻ എന്ന് പറഞ്ഞാൽ എന്താ ആവറേജ് ആണ് അല്ലേ സോ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ അപ് ടു എക്സ് എൻ ഇത്രയും സ്ട്രെങ്ത് ഉണ്ട് ആ സ്ട്രെങ്ത്തിന്റെ മീൻ സോ അത്രയും വാല്യൂസിന്റെ ആവറേജ് വാല്യൂ അത് തന്നെയാണ് മീൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സോ ആവറേജ് സ്ട്രെങ്ത് ഒപ്റ്റെയിൻഡ് ബൈ

എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ക്യൂബ്സ് സോ ആദ്യത്തെ നമ്മൾ പഠിക്കുന്ന ടേം മീൻ സ്ട്രങ്ത് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയൻസ് സോ ഈ വാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്തായിരിക്കും വേരിയൻസ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ വേരിയേഷനുമായിട്ടൊരു ബന്ധമുണ്ട് അല്ലേ എന്താ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം തിന്ന് അതിനുള്ള വ്യത്യാസം അതാണ് വേരിയൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഓൾറെഡി ആവറേജ് കണ്ടുപിടിച്ചു ഒരു സെറ്റ് ഓഫ് വാല്യൂസിന്റെ ആവറേജ് കണ്ടുപിടിച്ചു മീൻ സ്ട്രങ്ത് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂ നമുക്ക് എക്സ് വൺ അറിയാം അല്ലെ ഒന്നാമത്തെ ക്യൂബിന്റെ സ്ട്രെങ്ത് എക്സ് ടു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്യൂബിന്റെ സ്ട്രെങ്ത് എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ക്യൂബിന്റെ സ്ട്രെങ്ത് ഈ ഓരോ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത്തും നമ്മുടെ ആവറേജ് വാല്യൂന്ന് എത്ര വ്യത്യാസമുണ്ട് ഉണ്ട് മനസ്സിലായാലേ ഓരോ ഇൻഡിവിജ്വൽ സ്ട്രെങ് ഇപ്പൊ എക്സ് വൺ എന്ന് പറഞ്ഞ സ്ട്രെങ്ത് മീൻ സ്ട്രെങ്ത് എക്സ് ബാർ ആണ് അതിൽ നിന്ന് എത്ര വ്യത്യാസമുണ്ട് അത് മെഷർ ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത് വേരിയൻസ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് സോ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വേരിയൻസ് ഈസ് ദ മെഷർ ഓഫ് വേരിയബിലിറ്റി ഓർ ഡിഫറൻസ് ഓഫ് ഈച്ച് ഡാറ്റ ഫ്രം ഓരോ പെർട്ടിക്കുലർ സിംഗിൾ സിംഗിൾ ഡാറ്റ എടുത്ത് അത് മീൻ വാല്യൂ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് വേരിയൻസ് സോ എങ്ങനെ നമുക്ക് എഴുതാം എക്സ് മൈനസ് എക്സ് ബാർ എക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് വൺ എക്സ് ടു എക്സ്ത്രീ ഏതെങ്കിലും ഒരെണ്ണം സോ എക്സ് വൺ മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്യൂബിന്റെ വേരിയൻസ് ആണ് എക്സ് മൈ എക്സ് ടു മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്യൂബ് സ്ട്രെങ്ത്തിന്റെ വേരിയൻസ് അതുപോലെ എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ എക്സ് ത്രീ മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേൻ്റെ വേരിയൻസ് ഇങ്ങനെ ഓരോന്നും മീൻ വാല്യൂന്ന് എത്ര ഡിഫറൻസിലാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കൽ ടേം ആണ് വേരിയൻസ് അതിൽ എക്സ് എന്ന് പറഞ്ഞാൽ മീൻ സ്ട്രെങ്ത് ആണ് എക്സ് ബാർ എന്ന് പറഞ്ഞ സോറി എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ സ്ട്രെങ്ത് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ക്യൂബിന്റെ സ്ട്രെങ്ത് ആണ് ഓക്കെ സോ രണ്ട് പ്രോപ്പർട്ടി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ പറഞ്ഞു ഈ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ട്രെങ്ത്തിനെ കുറിച്ചും പറയുന്ന ഇതിനെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വാല്യു ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സോ എത്രത്തോളം വേരിയേഷൻ ഈ ടോട്ടൽ സെറ്റിൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ അല്ലേ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ വേരിയേഷൻ ആയിരുന്നു അപ്പം ഒന്നാമത്തെ ക്യൂബ് എത്ര മീനിന്ന് വേരി ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ എൻറ്റയർ സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ നൂറ് ക്യൂബ്സ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നൂറ് ക്യൂബ്സിനെ മൊത്തമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഡീവിയേഷൻ എത്രയാണ് മീൻ വാല്യൂ എന്നുള്ള ഡീവിയേഷൻ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാധാരണ രണ്ട് ലെറ്റേഴ്സിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ സിഗ്മ സ്മോൾ ലെറ്റർ എസ് ഓർ സിഗ്മ അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദ റൂട്ട് മീൻ സ്ക്വയർ വേരിയേഷൻ ഓഫ് ഓൾ റിസൾട്ട്സ് എല്ലാ റിസൾട്ടിന്റെയും റൂട്ട് മീൻ സ്ക്വയർ വേരിയേഷൻ ആണ് അപ്പം അതിന്റെ ഇക്വേഷൻ നോക്കാം ഇവിടെ ഒരു ഉണ്ട് മീനിന്റെ സ്ക്വയർ മനസ്സിലായ അതാണ് റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞത് സോ ഇവിടുത്തെ ന്യൂമറേറ്റർ നോക്കിയേ എക്സ് മൈനസ് എക്സ് ബാറിന്റെ സമ്മേഷൻ എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ വേരിയൻസ് ആയിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് ഒരു നൂറ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ ആ നൂറ് ക്യൂബ്സിന്റെ വേരിയൻസ് എടുക്കുക എന്നിട്ട് ആ വേരിയൻസിനെ ആഡ് ചെയ്ത് സ്ക്വയർ എടുക്കുക സോ റൂട്ട് ഓഫ് മീൻ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് വൺ അതാണെന്ത് എസ് ഓർ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ നൗ വൺ ഓക്കെ ഇക്വേഷനിലൊരു ചെറിയ കറക്ഷൻ ഉണ്ടായിരുന്നു സിഗ്മ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ആണ് അപ്പൊ നമ്മൾ ഓരോ വേരിയൻസ് കണ്ടുപിടിക്കുന്നു ആ ഓരോ വേരിയൻസിന്റെ സ്ക്വയർ എടുക്കുന്നു അതിൻ്റെ സം എടുക്കുന്നു ഓക്കെ അപ്പോൾ എക്സ് വൺ എന്ന് പറഞ്ഞ ക്യൂബ് ഉണ്ട് ക്യൂബ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ആ എക്സ് വൺ മൈനസ് എക്സ് ബാർ ആദ്യം കണ്ടുപിടിക്കുന്നു എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുക്കുന്നു ഓക്കെ എക്സ് ടു മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കുന്നു അതിന്റെ സ്ക്വയർ എടുക്കുന്നു എക്സ് ത്രീ മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കുന്നു അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു അങ്ങനെ ഈ എൻ വാല്യൂസിന്റെയും വേരിയൻസ് കണ്ടുപിടിച്ചിട്ട് അതിനെ സം ചെയ്യുന്നു അതാണ് sigma x minus x bar all square divided by n minus 1 n number of cubes ആണ് നിങ്ങൾക്ക് അറിയാം സോ ഈ ഒരു റൂട്ട് മീൻ സ്ക്വയർ വേരിയേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ സോ മിക്സ്ഡ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂ ഡിവിയേഷൻ വാല്യൂവിൻ്റെ ആവശ്യം വരും ആ സമയത്ത് നമുക്ക് കാണാം ഓക്കെ ഒരു ഫാക്ടർ നമ്മൾ ഈ പറയുന്ന പോലെ ഈ സാമ്പിളിന്റെ വേരിയേഷൻ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറൊരു പേഴ്സൻറ്റേജ് വാല്യൂ ആണ് അതിനെ നമ്മൾ വിളിക്കുന്ന പേര്

സോ എസ് ബൈ എക്സ് പയർ ആ റേഷ്യോനെ ഹൺഡ്രഡ് വേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു പെർസെൻറ്റേജ് ആക്കുന്നു അതിനാണ് നമ്മൾ വിളിക്കുന്ന പേര് കോ എഫിഷ്യൻ ഓഫ് വേരിയേഷൻ സോ ഇതാണ് നാല് ഇമ്പോർട്ടൻ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് അപ്പൊ ആദ്യം നമ്മൾ മെയിൻ സ്ട്രെങ്ത് കണ്ടു പിന്നെ അതിൽ നിന്ന് വേരിയൻസ് കിട്ടുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇപ്പൊ കോ എഫിഷ്യൻ ഓഫ് വേരിയേഷൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് സ്ട്രെങ്ത് ആണ് ആ സ്ട്രെങ്ത് പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഗ്രാഫിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടാവണ്ട നമ്മുടെ സിലബസിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല എന്നാൽ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ ആ ഗ്രാഫ് ഇവിടെ കാണിക്കാം ആ ഗ്രാഫിന് പറയുന്ന പേര് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർ ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു കോൺക്രീറ്റ് എന്ന് പറയുന്നത് ബാച്ച് ബാച്ച് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക അല്ല പല ബാച്ചസ് ആയിട്ടാണ് ഒരു പെർട്ടിക്കുലർ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ഉണ്ടാക്കുന്നത് ഒരു ഫ്ലോറ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഓരോ ബാച്ചിലെയും നമ്മൾ സാമ്പിൾ എടുത്തിട്ട് ക്യൂബ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ഓരോ സാമ്പിളിൽ നിന്നും സോറി ഓരോ ബാച്ചിൽ നിന്നും സാമ്പിൾ എടുത്ത് ക്യൂബ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ഇതിന്റെ എല്ലാ സ്ട്രെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ സ്ട്രെങ്ത് എല്ലാം വെച്ച് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കി ഓക്കെ അപ്പോൾ ഒരേ റേഞ്ചിൽ സ്ട്രെങ്ത്ത് വരുന്നത് ഇപ്പം ട്വൻറ്റി മെഗാപാസ്കൽ റേഞ്ചുള്ള ഒരു പത്ത് ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കാം അതുപോലെ ഈ പത്തൊമ്പത് ഉള്ള ഒരു പതിനഞ്ച് ക്യൂബ് അങ്ങനെ നമ്മൾ ടോട്ടൽ സാമ്പിൾ ചെയ്തതിൽ നമ്മൾ ഓരോതിൻ്റെയും ഫ്രീക്വൻസി എടുക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഈ സീവ് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതാ ചെയ്യുന്നത് എത്രത്തോളം മെറ്റീരിയൽ ഒരു സീവിൽ റീട്ടേൺ ചെയ്യുന്നു എന്ന് പറയുന്നത് അതുപോലെ എത്ര ക്യൂബിന് ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രെങ്ത് ഉണ്ട് നമ്മൾ ചെയ്ത സാമ്പിളിൽ ആ ഒരു സാമ്പിൾ സൈസിലുള്ള ക്യൂബ്സിൽ എത്ര ക്യൂബ്സിന് ട്വൻറ്റി മെഗാപാസ്കൽ ഉണ്ട് സേ അതുപോലെ എത്ര ക്യൂബിന് പത്തൊമ്പത് മെഗാപാസ്കൽ ഉണ്ട് എത്ര ക്യൂബിന് പതിനഞ്ച് മെഗാപാസ്കൽ ഉണ്ട് ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നു അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നു ഈ കാണുന്ന സാധനം ഈ ബാർ ചാർട്ട് ഉണ്ടല്ലോ അതിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോഗ്രാം സോ ഇവിടെ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ എഴുതിയിട്ടുണ്ടല്ലേ സോ ഇവിടുത്തെ കംപ്രസീവ് സ്ട്രെങ്ത് കാണിച്ചിരിക്കുന്നത് പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് ആണ് അത് ഇമ്പീരിയൽ യൂണിറ്റ് ആണ് നമ്മുടെ നൂട്ടൺ പെർ എം എം സ്ക്വയറിന്റെ ഓൾട്ടർനേറ്റീവ് ഓക്കെ അപ്പം കംപ്രസീവ് സ്ട്രെങ്ത് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പി എസ് ഐ ഉള്ള ഏകദേശം ഒരു നാലോ അഞ്ചോ ക്യൂബ്സ് അല്ലെ നാല് ക്യൂബ്സ് ഉണ്ട് അതുപോലെ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തി മൂന്നോ ക്യൂബ്സ് ഉണ്ട് സോ ആ എൻ്റെ സാമ്പിളിലെ നമ്മൾ ഈ ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുന്നു അതിന് നമ്മൾ ഹിസ്റ്റോഗ്രാംന്ന് വരയ്ക്കുന്നു ഇനി ഈ വാല്യൂസിനൊക്കെ കണക്ട് ചെയ്ത് നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ഈ ഹിസ്റ്റോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ് വെച്ചൊരു ഗ്രാഫ് വരച്ചാൽ അതിനൊരു ബെല്ലിന്റെ ഷേപ്പ് ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ബെൽ ഷേപ്ഡ് കർവ് നിങ്ങൾക്ക് കിട്ടും ആ ബെൽ ഷേപ്പ് കർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഇത് ഇതറിഞ്ഞിരുന്നാൽ മാത്രം മതി സോ ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കോൺക്രീറ്റ് സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മീൻ സ്ട്രെങ്ത്തിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഏകദേശം ഒരേപോലെ ആയിരിക്കും അതിന്റെ സ്ട്രെങ്ത് ഡിസ്ട്രിബ്യൂഷൻ അതുകൊണ്ടാണ് അതിൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക സോ ഇതാണ് നമ്മുടെ മീൻ സ്ട്രെങ്ത് കാണുന്നുണ്ടല്ലോ അല്ലേ ഇവിടത്തെ ഏറ്റവും പീക്ക് പോയിന്റ് ആണ് മീൻ സ്ട്രെങ്ത് ആ പീക്ക് സ്ട്രെങ്ത്തിൻ്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ബാക്കി എല്ലാ സാമ്പിൾസിൻ്റെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ ആയിരിക്കും അതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കെർവ് കെർവിൻ്റെ പ്രത്യേകത ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഈ വേരിയേഷൻ കണ്ടുപിടിക്കാനാണ് മീൻ വാല്യൂന്ന് എത്ര വേരിയേഷൻ ആണ് ബാക്കിയുള്ള സാമ്പിൾസിനുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് കണ്ടുപിടിക്കുന്നു ഓക്കെ ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ വെർട്ടിക്കൽ വാല്യൂ ഈ വെർട്ടിക്കൽ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മീൻ സ്ട്രെങ്ത്തിനെ ഡിപെൻഡ് ചെയ്തിരിക്കും അല്ലെ സോ മീൻ സ്ട്രെങ്ത് ഡിസൈഡ്സ് ദ വെർട്ടിക്കൽ പൊസിഷൻ ഓഫ് ദ കർവ് ആൻഡ് ഇറ്റ് സ്പ്രെഡ് എത്രത്തോളം ഏരിയയിൽ ഈ ഒരു ബെൽ ഷേപ്ഡ് കർവ് സ്പ്രെഡ് ചെയ്തു എന്നതിനെ ഡിപെൻഡ് ചെയ്യുന്നത് അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്

നമ്മളിപ്പം എം ട്വന്റി ഗ്രേഡ് കോൺക്രീറ്റ് ആണെന്ന് പറയും അല്ലെ എം ട്വന്റി ഗ്രേഡ് കോൺക്രീറ്റിന്റെ എം എന്ന് പറഞ്ഞാൽ മിക്സ് ആണ് ട്വന്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എം ട്വന്റിക്ക് ട്വന്റി നൂട്ടൺ പെർ എം എം സ്ക്വയർ ആ വാല്യുവിന്റെ പ്രത്യേകത എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു ബാച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്പെസിമെൻ ഉണ്ടാവും ആ സ്പെസിമെൻ എല്ലാം ഇരുപത് നൂറ്റൺ പെർ എം എം സ്ക്വയർ തന്നൂന്നല്ല പറയുന്നു അതിനേക്കാൾ കൂടുതലുള്ള വാല്യൂ ഉണ്ടാവും അതിനേക്കാൾ കുറവുള്ള വാല്യൂ ഉണ്ടാവും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കോഡ് പറയുന്നത് ദി ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഈസ് ഡിഫൈൻഡ് അസ് ദ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ബിലോ വിച്ച് നോട്ട് മോർ ദാൻ ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫോൾ അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ ക്യൂബ്സും എടുത്തു ഇപ്പം നൂറ് ക്യൂബ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്യൂബിന്റെയും കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും മനസ്സിലായോ നൂറ് ക്യൂബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നൂറ് ക്യൂബിൽ തൊണ്ണൂറ്റഞ്ച് ക്യൂബ്സിൻ്റെയും കംപ്രസീവ് സ്ട്രെങ്ത് ഈ പറയുന്ന പെർട്ടിക്കുലർ വാല്യുവിനേക്കാൾ കൂടുതലായിരിക്കും ഇപ്പം എം ട്വൻ്റി കോൺക്രീറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു എം ട്വൻറ്റി മിക്സ് ഉണ്ടാക്കി കുറേ ക്യൂബ്സ് ഉണ്ടാക്കുന്നു നൂറ് ക്യൂബ്സ് ഉണ്ടാക്കുന്നു ആ നൂറ് ക്യൂബ് ടെസ്റ്റ് ചെയ്താൽ അതിൽ എണ്ണത്തിനും ഈ ഇരുപത് നൂറ്റൻപത് എം എം സ്ക്വയർ എന്ന വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് അതാണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഇപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് വരച്ചല്ലോ അതിൽ അഞ്ച് ശതമാനം ഭാഗം ഇതൊരു എം തേർട്ടീൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ കാണിക്കുന്നത് കണ്ടോ ഇവിടെ ആണ് ഇതിന്റെ സ്പെസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസ്യൂഷനെക്ട് അപ്പൊ ആ തേർട്ടിയേക്കാൾ കുറഞ്ഞ സാധനങ്ങളൊക്കെ സാധാരണ നമ്മൾ എന്ത് ചെയ്യും ഡിസ്കാർഡ് ചെയ്യും സോ അഞ്ച് ശതമാനം ആ തേർട്ടിയേക്കാൾ കുറവായിരിക്കും അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയും സൊ ഇത് ക്യാരക്ടറിസ്റ്റിക് കമ്പ്രസ്റ്റ്യൂഷനഗ്ത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എടുക്കാൻ പറ്റുമോ എടുത്താൽ എന്തായിരിക്കും കുഴപ്പം ഇതൊരു ബോർഡർ വാല്യൂ ആണ് അല്ലെ നിങ്ങൾക്ക് ഇവിടെ കാണാം ആകെ അഞ്ച് ശതമാനം സ്പെസിമിനും മാത്രമേ ഇതിനേക്കാൾ താഴ്ന്ന വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ സോ ഇറ്റ് ഈസ് നോട്ട് ഗിവിങ് എ റിയൽ ഇൻഡിക്കേഷൻ ഓഫ് അവർ സാമ്പിൾ മാത്രമല്ല ഇതൊരു മിനിമം വാല്യൂ ആണ് അപ്പം അതിന് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല സോ വി ഹാവ് ടു ഡിസൈൻ ഫോർ എ മീൻ സ്ട്രെങ്ത് അപ്പൊ മീൻ സ്ട്രെങ്ത്തിന്ന് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിൽ നിന്ന് ഒരു വേരിയേഷൻ ഉണ്ട് അല്ലേ ഇതാണ് നമ്മുടെ മീൻ സ്ട്രെങ്ത് ഇതാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് അത് തമ്മിലൊരു വേരിയേഷൻ ഉണ്ട് ആ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ് സിക്സ് ഫൈവ് എസ് ആണ് അത് ഒരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന സ്ട്രെങ്ത്തിന് അതായത് സ്പെസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിന്ന് നമ്മൾ കണ്ടുപിടിക്കണം നമ്മൾ എത്ര സ്ട്രെങ്ത്ത് വേണമെന്ന് ഉദ്ദേശിച്ച് ഡിസൈൻ ചെയ്യുന്നു ആ ഡിസൈൻ സ്ട്രെങ്ത്തിന് പറയുന്നൊരു പേരുണ്ട് ടാർജറ്റ് മീൻ സ്ട്രെങ്ത് എഫ് ഡാഷ് സി കെ എന്നാണ് അത് റെപ്രസെന്റ് ചെയ്യുക നിങ്ങൾക്ക് ഐ എസ് വൺ സീറോ ടു സിക്സ് ടു തൗസൻഡ് നയൻ ക്ലോസ് ത്രീ പോയിന്റ് വൺ ഈ പോയി അതിന്റെ ഡെഫിനിഷൻ കാണും ഇങ്ങനെയാണ് ആ ക്ലോസ് പറയുന്നത് ഇൻ ഓർഡർ ദാറ്റ് മോർ മോർ നോട്ട് ദാൻ സ്പെസിഫൈഡ് ടെസ്റ്റ് റിസൾട്ട് ഫാൾ ബിലോ ദ കാരക്ടറിവ് സ്ട്രെങ്ത് ദ കോൺക്രീറ്റ് മിക്സ് ഹാസ് ടു ബി ഡിസൈൻ ഫോർ എ ഹയർ ടാർജറ്റ് മീൻസ് സ്ട്രെങ്ത് സോ നമ്മൾ ഉദ്ദേശിക്കുന്ന മിക്സിൽ നമ്മുടെ സ്പെസിഫിക് സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് കമ്പ്രസീസ് സ്ട്രെങ്തിനെക്കാളും കുറവുള്ള ഒരുപാട് സ്പെസിമെൻ വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് ഒരു ഹയർ സ്ട്രെങ്ത്തിനായിരിക്കും ആ ഹയർ സ്ട്രെങ്ത്തിന് നമ്മൾ പറയുന്ന പേരാണത് ഹയർ ടാർജറ്റ് മീൻ സ്ട്രെങ്ത് സോ ഹയർ ടാർജറ്റ് മീൻ സ്ട്രെങ്ത് എഫ് ഡാഷ് സി കെ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് സി കെ ഇസ് ഈക്വൽ ടു എഫ് സി കെ പ്ലസ് വൺ പോയിന്റ് സിക്സ് ഫൈവ് എസ് എഫ് ഡാഷ് സി കെ ഇസ് ഈക്വൽ ടു എഫ് സി കെ പ്ലസ് വൺ പോയിന്റ് സിക്സ് ഫൈവ് എസ് സോ അതെവിടുന്ന് കിട്ടുന്നത് ഗ്രാഫി എന്ന് മനസ്സിലാവും ഇതാണ് നമ്മുടെ ടാർജറ്റ് സ്ട്രെങ്ത്ത് ഇതാണ് നമ്മുടെ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് സോ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് യൂഷ്വലി വൺ പോയിന്റ് സിക്സ് ഫോർ എസ് ആണ് അത് നമ്മൾ ഇക്വേഷൻ എടുക്കുമ്പോൾ വൺ പോയിന്റ് സിക്സ് ഫൈവ് എസ് എന്ന് എടുക്കുന്നു സോ ഈ ഒരു സ്ട്രെങ്ത്തിനാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻസ് ഡിസൈൻ ചെയ്യുക ഹിയർ എഫ് ഡാറ്റ് സി കെ ഈസ് ദാർജെറ്റ് മീൻ കമ്പ്രസീവ് സ്ട്രെങ്ത്ത് അറ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സ് ഇൻ നൂട്ടൺ പ്രോർ സ്ക്വയർ എഫ് സി കെ എന്ന് പറഞ്ഞാൽ എന്താ കാരക്ടറിസ്റ്റിക് കമ്പ്രസീവ് സ്ട്രെങ്ത്ത് അറ്റ് ട്വൻറി എയ്റ്റ് ഡേയ്സ് എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓക്കെ സോ ദീസ് ആർ ദ ബേസിക് ഡീറ്റെയിൽസ് യു ഹാവ് ടു സ്റ്റഡി ഇൻ മിക്സ് ഡിസൈൻ ഇനി മിക്സ് ഡിസൈൻ ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ആ മെത്തേഡ്സിന്റെ ഒക്കെ ലിസ്റ്റ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അത് നമുക്കൊന്ന് ആയിട്ട് കാണാം ഏതൊക്കെ മെത്തേഡ്സിലാ ചെയ്യാം ഒന്നാമത്തേത് ഐ എസ് മെത്തേഡ് ഐ എസ് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ മിക്സ്ഡ് ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ കോഡാണ് ഐ എസ് വൺ സീറോ ടു സിക്സ് ടു തൗസൻഡ് നയൻ സോ ആ കോഡ് അനുസരിച്ചുള്ള മിക്സ്ഡ് ഡിസൈൻ പ്രൊസീജിയർ അതിനാണ് ഐ എസ് റെക്കമെൻഡ് മെത്തേഡ് എന്ന് പറയാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റെക്കമെൻ്റഡ് മെത്തേഡ് രണ്ടാമത്തത് എ സി ഐ എ സി ഐ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമുക്ക് ഐ എസ് ഉള്ളത് പോലെ ബി ഐ എസ് ഉള്ളത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉള്ളത് പോലെ അമേരിക്കയിൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അതിൽ കോൺക്രീറ്റിന്റെ സ്റ്റാൻഡേർഡ്സ് ഡിസൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അമേരിക്കൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സോ എ സി ഐന്റെ ടു ഹൺഡ്രഡ് ആൻഡ് ലെവൻ മെത്തേഡ് അതാണ് അമേരിക്കൻ മിക്സ് ഡിസൈന് വേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുക സോ ഇറ്റ് ഈസ് എ സി ഐ കമ്മിറ്റി ടു ഹൺഡ്രഡ് ആൻഡ് ലെവൻ മെത്തേഡ് അടുത്തത് ഡിഒ മിക്സ് ഡിസൈൻ മെത്തേഡ് അതൊരു ബ്രിട്ടീഷ് മെത്തേഡ് ആണ് സോ ഓർത്തിരിക്കുക പേര് ഡിഒഇ മിക്സ് ഡിസൈൻ മെത്തേഡ് അടുത്തത് റോഡ് നോട്ട് ഫോർ മെത്തേഡ് ഓർ ഗ്രേഡിംഗ് കർവ് മെത്തേഡ് ഇതും ബ്രിട്ടീഷ് മെത്തേഡ് ആണ് ഇതിന്റെ വ്യത്യാസം റോഡ് നോട്ട് ഫോർ മെത്തേഡ് എന്ന് വിചാരിച്ച സാധാരണ കോൺക്രീറ്റ് പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു അതായത് റോഡ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്രിഡ്ജ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിക്സ് ഡിസൈൻ മെത്തേഡ് ആണ് റോഡ് നോട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ഈ ഡിഒ മിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആയിട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സും കവർ ചെയ്യുന്ന കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ പ്രൊസീജിയർ ആണ് ഡിഒഇ മെത്തേഡ് അപ്പൊ ഈ ബ്രിട്ടീഷിന്റെ കാര്യം പറഞ്ഞ പോലെ ഇന്ത്യയിലും റോഡിന് വേണ്ടി സെപ്പറേറ്റ് മിക്സ് ഡിസൈൻ പ്രൊപ്പോസ് ചെയ്യാറുണ്ട് അത് പ്രൊപ്പോസ് ചെയ്യുന്ന ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ഐ ആർ സി ഐആർസി ഫോർട്ടി ഫോർ മെത്തേഡ് വഴിയാണ് സോ ഐആർസി ഫോർട്ടി ഫോർ ഇസ് അനതർ മെത്തേഡ് ഓഫ് മിക്സ് പ്രൊപ്പോഷനിങ് ഇനി കുറച്ച് ഓർബിറ്ററി മെത്തേഡ്സ് ഉണ്ട് ഒന്നാമത് ഓർബിറ്ററി പ്രൊപ്പോഷൻ മെത്തേഡ് രണ്ടാമത്തത് മാക്സിമം ഡെൻസിറ്റി മെത്തേഡ് പിന്നെ ഫൈനസ് മോഡുലസ് മെത്തേഡ് സർഫസ് ഏരിയ മെത്തേഡ് മിക്സ്ഡ് ഡിസൈൻ ബേയ്സ്ഡ് ഓൺ ഫ്ലക്ഷൽ സ്ട്രെങ്ത് മിക്സ് ഡിസൈൻ ഫോർ പമ്പബിൾ കോൺക്രീറ്റ് മിക്സ്ഡ് ഡിസൈൻ ഫോർ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് സോ ഇങ്ങനെ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് മെത്തേഡ്സ് വഴി നമുക്ക് ഏത് കണ്ടീഷൻ ഉള്ളത് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ഇപ്പം പമ്പബിൾ കോൺക്രീറ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പമ്പബിൾ കോൺക്രീറ്റിന്റെ മിക്സ് ഡിസൈൻ നമ്മൾ ഉപയോഗിക്കണം സോ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിന്റെ മിക്സ് ഡിസൈൻ ഉപയോഗിക്കണം സോ ഏത് റിക്വയർമെന്റ് ആണോ അതിനനുസരിച്ച് നമുക്ക് മിക്സ് ഡിസൈൻ പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്യാം സോ ദീസ് ആർ ദ വേരിയസ് മിക്സ് ഡിസൈൻ പ്രൊസീജിയേഴ്സ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഏറ്റവും ആദ്യത്തെ സാധനം ഐ എസ് റെക്കമെൻഡഡ് മെത്തേഡ് ഓക്കെ സോ ഐഎസ് റെക്കമെൻഡഡ് മെത്തേഡ് നമ്മൾ മിക്സ്ഡ് ഡിസൈൻ ഫോളോ ചെയ്യുന്നത് രണ്ട് പ്രധാനപ്പെട്ട കോഴ്സ് ആണ് ആ കോഴ്സ് ഇതൊക്കെയാണ് ഐ എസ് ഫോർ ഫൈവ് സിക്സ് ടു തൗസൻഡ് ഐ എസ് വൺ സീറോ ടു സിക്സ് ടു തൗസൻഡ് ആൻഡ് നയൻ ഐ എസ് ഫോർ ഫൈവ് സിക്സ് ടു തൗസൻഡ് നിങ്ങൾക്ക് ഓൾറെഡി നല്ല പരിചയം ഉള്ളതാണ് സ്ട്രക്ചറൽ ഡിസൈൻ വണ്ണും കോഴ്സ് നിങ്ങൾ എൻറ്റയർ ആയിട്ട് ഉപയോഗിച്ചത് ഐ എസ് ഫോർ ഫൈവ് സിക്സ് ആണ് അതിൻ്റെ മേജർ കോഡ് ഐ എസ് ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കോഡ് ഓഫ് പ്രാക്ടീസ് ഐ എസ് വൺ സീറോ ടു സിക്സ് ടു എന്ന് പറഞ്ഞാൽ മിക്സ് ഡിസൈന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഡിവോട്ട് ചെയ്തിരിക്കുന്ന ഒരു കോഡാണ് കോൺക്രീറ്റ് മിക്സ് പ്രൊപ്പോഷനിങ് ഗൈഡ് ലൈൻസ് സോ അതിലൊരു എക്സാമ്പിൾ പ്രോബ്ലം അടക്കം എക്സാമ്പിൾ ആയിട്ട് എങ്ങനെ മിക്സ് ഡിസൈൻ ചെയ്യാന്നുള്ള അടക്കം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഒരു കോഡാണ് വൺ സീറോ ടു സിക്സ് ടു ഈ രണ്ട് കോഡ്സും നിങ്ങൾക്ക് എക്സാമിന് പെർമിറ്റഡ് ആണ് അപ്പോൾ ഈ കോഡ്സ് അറിഞ്ഞിരിക്കുക ഈ കോഡ്സ് വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്യുക സോ അടുത്ത ക്ലാസ്സിനാണ് നമ്മൾ മിക്സ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ മിക്സ് ഡിസൈൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് മിക്സ് ഡിസൈൻ ചെയ്യാൻ കുറച്ച് ഡാറ്റ വേണം അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്യുക അപ്പോൾ ആ മിക്സ്ഡ് ഡിസൈനും വേണ്ട ഡാറ്റാസ് അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഗോയിങ് ടു ഇൻഫ്ലുവൻസ് ദ മിക്സ് ഡിസൈൻ അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മിക്സ് ഡിസൈൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാം സോ ഇത് നമ്മുടെ ഐ എസ് കോഡിൽ ക്ലോസ് ത്രീ പോയിന്റ് വണ്ണിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പോയിന്റ് ബൈ പോയിന്റ് ആ പോയിന്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം ആദ്യത്തെ ഗ്രേഡ് ഡെസിഗ്നേഷൻ ആണ് നമ്മൾ പറഞ്ഞു നമ്മളൊരു കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സ്പെസിഫിക് സ്ട്രെങ്ത് നമ്മുടെ മനസ്സിനുണ്ടാവും അല്ലേ ഇപ്പൊ ജസ്റ്റ് മുന്നേ നമ്മള് മെയിൻ ടാർജറ്റ് കമ്പ്രീ സ്ട്രെങ്ത് ഒക്കെ പറഞ്ഞതാണ് അപ്പോൾ ഏത് ഗ്രേഡ് കോൺക്രീറ്റിന്റെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം എം ട്വൻറ്റി ആണോ എം ട്വൻറ്റി ഫൈവ് ആണോ ഏത് ഗ്രേഡിലുള്ള കൺട്രോളാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫാക്ടർ അടുത്തത് ടൈപ്പ് ഓഫ് സിമെന്റ് ഇപ്പോൾ സിമെന്റിന്റെ പല ടൈപ്സ് നിങ്ങൾ ഫസ്റ്റ് മോഡിയുള്ളിൽ പഠിച്ചിട്ടുണ്ട് ഒ പി സി ഉണ്ട് പി പി സി ഉണ്ട് ഇനി സിമെന്റിന്റെ പല ഗ്രേഡ്സ് ഉണ്ട് തേർട്ടി ത്രീ ഉണ്ട് ഫോർട്ടി ത്രീ ഉണ്ട് ഫിഫ്റ്റി ത്രീ ഉണ്ട് ഇതിൽ ഏത് ടൈപ്പ് സിമെന്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് ഗ്രേഡ് ആണ് ഉപയോഗിക്കുന്നത് എന്നൊരു ഐഡിയ നമുക്ക് വേണം ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് അടുത്തത് മാക്സിമം നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ് അഗ്രിഗേറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്കറിയാം സോ അഗ്രിഗേറ്റിന് പല ഉണ്ട് സൈസത്തില് അഗ്രിഗേറ്റ് ഉണ്ട് ട്വന്റി എം എം അഗ്രിഗേറ്റ് ഉണ്ട് ഫോർട്ടി എം എം അഗ്രിഗേറ്റ് ഉണ്ട് സോ ഏത് ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് ആണ് നമ്മൾ കോൺക്രീറ്റിൽ ഉപയോഗിക്കാൻ പോകുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം അടുത്ത മിനിമം ആൻഡ് മാക്സിമം സിമെന്റ് കണ്ടന്റ് നമ്മൾ വേരിയബിൾസിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ സിമന്റ് കണ്ടന്റ് നമ്മൾ കുറച്ച് വരണം എന്നാൽ അത് ഒരുപാട് കുറഞ്ഞാല് പ്രോപ്പർട്ടിയിൽ ബാധിക്കും ഒരുപാട് കൂടിയാലും പ്രോപ്പർട്ടിയില് ബാധിക്കും സോ അതിന് മിനിമം കണ്ടന്റും മാക്സിമം സിമന്റ് കണ്ടന്റും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം ഇതൊക്കെ നമുക്ക് കോഡിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് ആണ് എ എസ് ഫോർ ഫൈവ് സിക്സിലുണ്ട് സോ മിനിമം ഓർ മാക്സിമം സിമെന്റ് കണ്ടന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുക കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് ഓക്കെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് മിനിമം മാക്സിമം സിമെന്റ് കണ്ടന്റ് റെപ്രസെന്റ് ചെയ്യുക അടുത്തത് മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ കൂടുതലായിട്ടൊന്നും പറയാനില്ല വാട്ടർ സിമെന്റ് റേഷ്യോന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം ഇനി വാട്ടർ സിമെന്റ് റേഷ്യോ നമ്മൾ എടുക്കുന്നത് കോഡിൽ നിന്നാണ് കോഡില് പല എക്സ്പോഷർ കണ്ടീഷനിൽ നമ്മൾ മിനിമം മാക്സിമം എത്ര വാട്ടർ സിമെന്റ് റേഷ്യോ കൺസിഡർ ചെയ്യണം എന്ന് ഐ എസ് ഫോർ ഫൈവ് സീസ് പറയുന്നുണ്ട് ആ ഒരു ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ എടുക്കുക ഇതൊക്കെ നമുക്ക് മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പിൽ കാണാം അടുത്തത് വർക്കബിലിറ്റി വർക്കബിലിറ്റിന്റെ ഇമ്പോർട്ടൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു സോ ഡിപ്പെസ് ഓൺ ദ റിക്വയർമെന്റ്സ് ഓഫ് പ്ലേസിംഗ് ഇൻ ദ ഫീൽഡ് അപ്പം നമ്മൾ എത്ര കോസ്റ്റ് കോമ്പാക്ഷന് വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണോ ഉദ്ദേശിക്കുന്നുണ്ടോ ആ ഒരു മൈൻഡ് നമ്മുടെ മനസ്സിലുണ്ടാവണം അല്ലെ എത്ര രൂപ നമുക്ക് മുടക്കാൻ പറ്റുമോ അതിനനുസരിച്ചുള്ള വർക്കബിലിറ്റി ആ കോൺക്രീറ്റിന് ഉണ്ടാവണം സോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ കൺസിഡർ ചെയ്യണം അടുത്തത് എക്സ്പോഷർ കണ്ടീഷൻ ഇപ്പം നമ്മൾ ജസ്റ്റ് വർക്കബിലിറ്റിയുടെ കാര്യം പറഞ്ഞു ഒരു ടേബിൾ ഉണ്ട് ആ സോറി വർക്കബിലിറ്റി അല്ല വാട്ടർ സിമെന്റ് റേഷ്യോ ടേബിൾ ഉണ്ട് ആ ടേബിളിൽ നിന്നാണ് നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ എടുക്കുന്നത് സോ അത് എക്സ്പോഷർ കണ്ടീഷനെ ബേസ് ചെയ്ത അപ്പോൾ കോൺക്രീറ്റ് എക്സ്പോസ്ഡ് ആയിരിക്കുന്ന എൻവരോൺമെന്റ് എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്ന് പറഞ്ഞാൽ അതിന് പല ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സിവിയർ വെരി സിവിയർ മോഡറേറ്റ് മൈൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സോ ഓരോ കണ്ടീഷൻസിൽ ഓരോ വാട്ടർ സിമെന്റർ റേഷ്യോ ആയിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കണ്ടീഷൻസിന് ആ എൻവയോൺമെന്റൽ കണ്ടീഷനെ മെൻഷൻ ചെയ്യുന്നതാണ് എക്സ്പോഷർ കണ്ടീഷൻസ് അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ആ സൈറ്റ് ഏത് കണ്ടീഷനാണെന്ന് അറിഞ്ഞാലേ നമുക്ക് അതിന് ആയിട്ടുള്ള മിക്സ് ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റുകയുള്ളു സോ യു ഷുഡ് നോ ദ എക്സ്പോഷർ കണ്ടീഷൻ അടുത്ത മാക്സിമം ടെമ്പറേച്ചർ പ്ലേസിങ് ഇപ്പം നമുക്കറിയാം ഷിൻക്രേജ് ക്രാക്കിന്റെ കാരണം എന്താ വാട്ടർ പെട്ടെന്ന് എസ്കേപ്പ് ആയി പോകുന്നതാണ് അപ്പോൾ അത് വാട്ടർ സപ്ലൈൻ പൈസ ബാധിക്കും ഹൈഡ്രേഷൻ പ്രോസസ്സിനൊക്കെ ബാധിക്കും അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ടാവണം ഏത് ടെമ്പറേച്ചറിലാണ് നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യാൻ പോകുന്നതെന്ന് ഓക്കെ അടുത്തത് മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ടിങ് ആൻഡ് പ്ലേസിങ് വർക്ക് ബ്രേറ്റിൽ ഓൾറെഡി പറഞ്ഞതാണ് അതുകൊണ്ടൊന്നും കൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ നിങ്ങൾക്കറിയാം അടുത്ത ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് നമ്മൾ അഗ്രിഗേറ്റിന്റെ ഇൻഫ്ലുവൻസ് പറഞ്ഞു അപ്പോൾ അത് വെൽ ഗ്രേഡ് അഗ്രിഗേറ്റ് ആണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമുക്കറിയാം റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് അറിയാം ഫ്ലാക്കി അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് അറിയാം സോ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് ഓൾസോ അഗ്രഗേറ്റർസോസ് ആ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറിസ് ഇതിനെല്ലാം പുറമെ നമ്മൾ കോൺക്രീറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അഡ്മിക്സേഴ്സ് അഡ്മിക്സേഴ്സിന്റെ ബെനിഫിറ്റ് എന്താ ഇപ്പൊ വർക്കബിലിറ്റി കൂട്ടാനാണെങ്കിൽ നമുക്ക് വാട്ടർ കൂട്ടാതെ വർക്കബിലിറ്റി കൂട്ടാൻ പറ്റും ചിലപ്പോൾ എയർ എന്റർടൈൻമെന്റ് കൊടുക്കാൻ പറ്റും ഇനി കണ്ടീഷൻസ് അനുസരിച്ച് കോൾഡ് വെതർ കോൺക്രീറ്റിനും കോൾഡ് വെതർ കോൺക്രീറ്റിനും സെറ്റിംഗ് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതാണ് അഡ്മിക്സ്റ്റേഴ്സിന്റെ ബെനിഫിറ്റ് സോ അഡ്മിക്സ്റ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കോൺക്രീറ്റ് മിക്സിന്റെ മുകളിൽ കൺട്രോൾ വരും അല്ലെ മിക്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റി വരും സോ യൂസേജ് ഓഫ് അലോ അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ മിക്സ് പ്രൊപ്പോർഷനിങ് സോ ദീസ് ആർ ദ ഡാറ്റാസ് വി നീഡ് വൈൽ ഡൂങ് എ മിക്സ് ഡിസൈൻ അപ്പൊ നിങ്ങൾ മിക്സ്ഡ് ഡിസൈൻ്റെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഇന്ന എക്സ്പോഷ്യർ കണ്ടീഷനിലാണ് ഇത്രയും മിനിമം വാട്ടർ സിമെന്റ് കണ്ടന്റ് വേണം ഇത്രയും മാക്സിമം വാട്ടർ സിമെന്റ് കണ്ടന്റ് വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഡാറ്റാസ് തന്നിട്ടുണ്ടാകും ആ ഡാറ്റാസ് ആണ് ആണിത് ഈ ഡാറ്റാസിനെ തന്നെ നിങ്ങൾക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മിക്സ് ഡിസൈൻ ആയിട്ടും കാണാം സോ വിത്ത് ദീസ് വി ആർ കൺക്ലൂഡിംഗ് അവർ ഫസ്റ്റ് സെഷൻ ഓൺ മിക്സ് ഡിസൈൻ ഇന്ന് ഒരുപാട് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഈ ബേസിക് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് സ്കോർ ചെയ്യാനും പറ്റും കാരണം ഈ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയും രണ്ട് ഉള്ളൂ ഒന്ന് ബേസിക്സ് രണ്ടാമത്തോ മിക്സ് ഡിസൈൻ ഇപ്പൊ തിയറി പോർഷൻസ് ഒക്കെ വരാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസ് നന്നായിട്ട് പഠിക്കുക യു കൻ സ്കോർ വെരി വെൽ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ബി സീങ് ദ ഡീറ്റെയിൽഡ് പ്രൊസീജിയർ ഓഫ് മിക്സ് ഡിസൈൻ ഐ എസ് വൺ സീറോ ടു സിക്സ് ടു ഐ എസ് ഫോർ ഫൈവ് സിക്സ് ഉപയോഗിച്ചിട്ട് ഒരു മിക്സ് എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് സ്റ്റെപ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും സ്റ്റിൽ ഡൻ ബൈ We'll see you in the next class.